പ്രിയപ്പെട്ടവരെ, ഇന്ന് ജൂൺ 1 നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലും ഈ ദിനം പ്രവേശനോത്സവ പരിപാടികൾ നടക്കുകയാണ്. നമ്മുടെ സ്കൂളിലും നടക്കാവ് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലും നമ്മുടെ കുഞ്ഞുങ്ങൾക്കായിട്ടുള്ള പ്രവേശനോത്സവ പരിപാടികൾ ആരംഭിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ കുട്ടികൾക്ക് സ്കൂളിൽ വന്ന് സാധാരണ പോലെ ഒരു സ്കൂൾ ജീവിതം അല്ലെങ്കിൽ ക്ലാസ്സിലിരുന്ന് പഠിക്കുന്ന സാഹചര്യം നിലവിലില്ല. അതുകൊണ്ട് ജൂൺ 1 മുതൽ തന്നെ ഓൺലൈൻ പഠനം ആരംഭിക്കാനാണ് നമ്മുടെ ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രവേശനോത്സവ പരിപാടികൾ നടക്കുന്നത്. ഏതായാലും ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യേണ്ടതുണ്ട്. അതിനായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. ഈ നമ്മുടെ സ്കൂളിലെ ഈ പ്രവേശനോത്സവ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ നമ്മളോടൊപ്പമുള്ളത് ഏറ്റവും പ്രിയങ്കനായിട്ടുള്ള, ഏറ്റവും പ്രശസ്തനായിട്ടുള്ള എഴുത്തുകാരൻ ശ്രീ സുഭാഷ് ചന്ദ്രൻ അവർകളാണ്. അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഈ സ്കൂൾ പ്രവേശനോത്സവ പരിപാടിക്ക് അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ പ്രിയങ്കനായുള്ള പിടിഎ പ്രസിഡന്റാണ്. പ്രിയങ്കനായിട്ടുള്ള പിടിഎ പ്രസിഡന്റ് ശ്രീ കെ രതീഷ് അവരെ ഈ പരിപാടിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സ്കൂൾ പ്രവേശനോത്സവ പരിപാടികൾക്ക് ആശംസ അർപ്പിക്കുന്നത് നമ്മുടെ പ്രിയങ്കനായിട്ടുള്ള ഹെഡ്മാസ്റ്റർ ശ്രീ ജേഷൻ സാറാണ്. അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് ആശംസറിച്ച് സംസാരിക്കുന്നത് നമ്മുടെ ഏറ്റവും പ്രിയങ്കനായിട്ടുള്ള VHSE പ്രിൻസിപ്പൽ, പ്രിസം പദ്ധതിയുടെ ചുക്കാൻ പിടിക്കുന്ന VHSE പ്രിൻസിപ്പളായിട്ടുള്ള ശ്രീ ചിലു സർ അവരാണ്. അദ്ദേഹത്തെയും വളരെ സ്നേഹത്തോടുകൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിക്ക് നന്ദി അർപ്പിക്കുന്നത് നമ്മുടെ സ്കൂളിലെ ജനറൽ സ്റ്റാഫ് സെക്രട്ടറി ആയിട്ടുള്ള ദിവ്യ ടീച്ചറാണ്. അവരെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സർവോപരി ഈ സ്കൂളിലേക്ക് കടന്നു വരുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും എല്ലാ വിദ്യാർത്ഥികളെയും ഈ പരിപാടി വീക്ഷിക്കുന്ന എല്ലാ അധ്യാപകരെയും എല്ലാ രക്ഷിതാക്കളെയും സർവോപരി ഈ സ്കൂളിനെ സ്നേഹിക്കുന്ന, വിദ്യാഭ്യാസം സ്നേഹിക്കുന്ന, അക്ഷരങ്ങളെ സ്നേഹിക്കുന്ന എല്ലാ നന്മ നിറഞ്ഞ ആളുകളെയും ഈ പരിപാടിയിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നന്ദി, എന്റെ നമസ്കാരം. പ്രിയമുള്ളവരെ, നടക്കാവ് വെക്കേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഓൺലൈൻ പ്രവേശനോത്സവം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളെയും അധ്യാപകരെയും രക്ഷിതാക്കളെയും PTA കമ്മിറ്റിക്ക് വേണ്ടി ആദ്യമായി അഭിനന്ദനം അറിയിക്കുകയാണ്. കോവിഡ് മഹാമാരി രൂക്ഷമായതുകൊണ്ടാണ് ഈ വർഷവും പ്രവേശനോത്സവം ഓൺലൈനായി നടത്താൻ ഗവൺമെന്റ് തീരുമാനിച്ചത്. കോവിഡ് കാലം ആശങ്കയുടെ കാലം മാത്രമല്ലെന്നും നൂതന മാർഗങ്ങളിലൂടെ പരിഹരിക്കാം എന്നുള്ള കാഴ്ചപ്പാടോടുകൂടിയാണ് ഓൺലൈൻ ക്ലാസുകൾ സംഘടിപ്പിക്കുന്നത്, പ്രവേശനോത്സവവും ഓൺലൈൻ ക്ലാസുകളും സംഘടിപ്പിക്കുന്നത്. നമ്മുടെ സ്കൂളിന്റെ പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം സ്കൂൾ HM ജയകൃഷ്ണ മാഷും VHSE പ്രിൻസിപ്പൽ ജലൂഷ് മാഷും ആശംസാ പ്രസംഗം നടത്തുകയും സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി ദിവ്യ ടീച്ചർ നന്ദി പ്രകാശനം നടത്തുകയും ചെയ്യും. നമ്മുടെ സ്കൂളിന്റെ പ്രവേശനോത്സവം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിനു വേണ്ടി പ്രശസ്ത സാഹിത്യകാരൻ സുഭാഷ് ചന്ദ്രനോട് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നടക്കാവിലെ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ
എല്ലാ വിദ്യാർത്ഥിനികൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകർക്കും അധ്യാപകേതര ജീവനക്കാർക്കും എന്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം. പതിവ് പോലെ സ്കൂൾ തുറക്കുന്നു എന്നല്ല ഇക്കുറി പറയേണ്ടത്. പതിവില്ലാത്ത വിധം ഓൺലൈനായി നമ്മൾ മറ്റൊരു അധ്യയന വർഷത്തിലേക്ക് കടക്കുകയാണ്. കുറെ കാലമായി നമ്മൾ ഉപയോഗിച്ചിരുന്ന പ്രവേശനോത്സവം എന്ന വാക്ക് തന്നെയാണ് ഇക്കുറിയും നമ്മൾ ഉപയോഗിക്കുന്നത്. എങ്കിലും ഈ വർഷം പ്രവേശനത്തിന്റെ ഉത്സവം സാധ്യമല്ല എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. സ്കൂളിലേക്ക് പ്രവേശിക്കുവാൻ പുസ്തകക്കെട്ടുമായി അറിവിന്റെ ഭാരവുമായി വിജ്ഞാനത്തിന്റെ വെളിച്ചം തേടിയുള്ള ആ എത്തിച്ചേരലുകൾക്ക് ഇത്തവണ സാധ്യത ഇല്ലാതായിരിക്കുന്നു. കോവിഡ് എന്ന മഹാമാരി ലക്ഷക്കണക്കിന് ജീവനുകളെ, മനുഷ്യജീവനുകളെ ഭൂമിയിൽ നിന്ന് അപഹരിച്ചുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് മറ്റനേകം ജീവനുകളെ അപഹരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിപൽ ഘട്ടത്തിലാണ് നാം നമ്മുടെ പഠന പരിശീലനങ്ങൾ ആരംഭിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇത്തവണത്തെ പ്രവേശനോത്സവം സ്കൂളിലേക്കുള്ള പ്രവേശനം അല്ലെങ്കിൽ കൂടി അറിവിലേക്ക്, തിരിച്ചറിവിലേക്ക് ഉള്ള നമ്മുടെ മനസ്സിന്റെ പ്രവേശനം ആയി പരിഗണിക്കുകയും അങ്ങനെ പ്രവേശനോത്സവം എന്ന വാക്കിന്റെ സാധുത നമുക്ക് നിലനിർത്തുകയും ചെയ്യാം എന്ന് കരുതുന്നു. മരണം, രോഗം തുടങ്ങിയ വിഷമ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചപ്പോഴാണ് ഗൗതമൻ അല്ലെങ്കിൽ സിദ്ധാർത്ഥൻ ബുദ്ധനായി മാറിയത് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. ജീവിതത്തിന്റെ ആത്യന്തിക സത്യങ്ങൾ ആദ്യമായി നേരിൽ കണ്ട ഒരു ബാലൻ അവയെപ്പറ്റി ആലോചിക്കുകയും മാനവരാശിക്ക് മുഴുവനും ആഗ്രഹത്തിൽ നിന്ന്, ദുഃഖത്തിൽ നിന്ന് മോചനം ലഭിക്കാൻ ഉതകുന്ന ഒരു ദാർശനിക പദ്ധതിയായി ബുദ്ധമതം എന്ന പിൽക്കാലത്ത് പുകൾക്കൊണ്ട ഒരു തത്വചിന്താ സംഹിതയെ സൃഷ്ടിച്ചെടുക്കുവാൻ ഗൗതമ ബുദ്ധന് സാധിച്ചു. ജീവിതത്തിന്റെ ആത്യന്തിക സത്യങ്ങളെ പ്രതി ഉണർന്നു കത്തുന്ന ഒരു ഉൾവെളിച്ചമാണ് യഥാർത്ഥ വിദ്യാഭ്യാസം എന്ന് ഞാൻ കരുതുന്നു. പാഠപുസ്തകങ്ങളിൽ നിന്ന്, ഗുരുക്കന്മാരിൽ നിന്ന് നേടാവുന്ന അറിവിനേക്കാൾ എത്രയോ വലുതാണ് മനുഷ്യജീവിതത്തിന്റെ ഗതിവിഗതികളെക്കുറിച്ച് ആലോചിച്ചും ധ്യാനിച്ചും ഉള്ളിൽ ഉണർത്തിയെടുക്കാവുന്ന ജ്ഞാനം എന്ന് തന്നെ വിളിക്കാവുന്ന വിജ്ഞാനത്തെക്കാൾ ജ്ഞാനം എന്ന് വിശേഷിപ്പിക്കാവുന്ന
വിദ്യാഭ്യാസം എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് ഈ വർഷത്തെ പ്രവേശനോത്സവം നിരാശയോടെയല്ല, തികഞ്ഞ ശുഭാപ്തിയോടെയാണ് നിങ്ങൾ അനുഭവിക്കേണ്ടത്. 10 വർഷമോ 12 വർഷമോ അല്ലെങ്കിൽ തുടർന്ന് കലാലയ ജീവിതത്തിലെ വീണ്ടും ഒരു 7-8 വർഷമോ കൊണ്ട് അവസാനിച്ചു പോകുന്നതാണ് വിദ്യാഭ്യാസവും പ്രവേശനോത്സവങ്ങളും എന്ന് കരുതുന്നതാണ് മനുഷ്യന് സംഭവിക്കാവുന്ന വലിയ പതനങ്ങളിൽ ഒന്ന്. മരണം വരെയും തുടരേണ്ടുന്ന ഒന്നിന്റെ പേരാണ് വിദ്യാഭ്യാസം. സോക്രട്ടീസിനെ വധിക്കുവാൻ, വിഷം കൊടുത്തു കൊല്ലുവാൻ നിയുക്തരായ ആ തുറുങ്കിലെ ഭടന്മാരുടെ ചിത്രം ഇപ്പോൾ എന്റെ മനസ്സിലേക്ക് വരികയാണ്. പിറ്റേന്ന് പുലർച്ചെ ഹെംലക്ക് എന്ന വിഷം കൊടുത്ത് കൊല്ലേണ്ടിയിരുന്ന സോക്രട്ടീസ് മരണത്തിന്റെ തലേരാത്രിയിൽ തെരുവീഥിയിൽ നിന്ന് കേൾക്കുന്ന ഒരു ഗാനം ആസ്വദിച്ച് നിൽക്കുകയും ഭടന്മാരോട് അവസാനത്തെ ആഗ്രഹമെന്ന നിലയ്ക്ക് പുറത്ത് ഇത്രയും മധുരമായി ഗാനമാലപിക്കുന്ന ആ യാചക ഗായകനെ തനിക്കൊന്ന് കാണുവാൻ അവസരമുണ്ടാക്കി തരുമോ എന്ന് അപേക്ഷിക്കുകയും ചെയ്തു. ഭടന്മാർ മഹാനായ സോക്രട്ടീസിന് പുറത്തുനിന്നുള്ള യാചകനായ ആ അജ്ഞാത ഗായകനെ എത്തിച്ചു കൊടുത്തു. അയാളിൽ നിന്ന് ആ മനോഹര ഗാനം വീണ്ടും വീണ്ടും കേട്ടുപഠിക്കുകയും തികഞ്ഞ പരിപൂർണതയിൽ അത് ആലപിക്കുകയും ചെയ്യുന്ന സോക്രട്ടീസിനെ കണ്ട് തടവറ സൂക്ഷിപ്പുകാർ അത്ഭുതപ്പെട്ടു. അവർ ചോദിച്ചു, നാളെ മരിക്കാനിരിക്കുന്ന അങ്ങ് എന്തിനാണ് ഇപ്പോൾ ഒരു ഗാനം തികഞ്ഞ സമചിത്തതയോടെ, തികഞ്ഞ ആസ്വാദനത്തോടെ, മരണമടുക്കുമ്പോൾ ഒരാൾക്ക് സാധിക്കാത്തത്ര ഏകാഗ്രതയോടെ പഠിച്ചെടുത്തത് എന്ന് പുഞ്ചിരിയോടെ സോക്രട്ടീസ് പറഞ്ഞു. ആ ഗായകന്റെ ഗാനം കേൾക്കുന്നതിന് മുമ്പ് ഉള്ള സോക്രട്ടീസ് അല്ല ആ ഗാനം അദ്ദേഹത്തിൽ നിന്ന് പഠിച്ചെടുത്ത ഇപ്പോഴത്തെ സോക്രട്ടീസ്. ഒരു ഗാനം കൂടി അധികം അറിയാവുന്ന, ഒരു മനോഹര ഗാനം കൂടി അധികം ആസ്വദിക്കാൻ കഴിഞ്ഞ ഒരു സോക്രട്ടീസ് ആയിട്ടാണ് ഞാനിപ്പോൾ മരണത്തിലേക്ക് നടന്നു പോകുന്നത്. ഇതൊരു പ്രധാനപ്പെട്ട ചിന്തയാണ്. ലോക ഗുരുനാഥന്മാരിൽ എക്കാലത്തെയും സമാരാധ്യനായ സോക്രട്ടീസ് തന്റെ അവസാന ദിവസം കൂടി ചുറ്റും കൂടി നിന്നവർക്ക് ഒരു പാഠം പറഞ്ഞുകൊടുക്കുകയായിരുന്നു. പാഠപുസ്തകത്തിൽ നിന്നല്ല, തന്റെ ജീവിതത്തിൽ നിന്ന് തന്നെ. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന പ്രധാനപ്പെട്ട പാഠം. ജീവിച്ചിരിക്കുന്ന ഓരോ നിമിഷവും സ്വായത്തമാക്കാൻ സാധിക്കുന്ന ഓരോ പാഠവും തികഞ്ഞ ഏകാഗ്രതയോടെ, ആസ്വാദ്യതയോടെ സ്വീകരിക്കുക. അതെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ പ്രകാശവത്താക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് ആഹ്ലാദിക്കുക. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പെൺകുട്ടികൾക്കായുള്ള
വിദ്യാലയത്തിലെ അംഗങ്ങളാണ് എന്ന തിരിച്ചറിവോടെ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ആണും പെണ്ണുമായുള്ള വിഭജനങ്ങൾക്കെല്ലാം അതീതമായിട്ട് മനുഷ്യൻ എന്നുള്ള വലിയ പദവിയെ, മനുഷ്യനായി ജനിക്കുവാനും മനുഷ്യനായി ഈ ഭൂമിയെ അറിയുവാനും കഴിഞ്ഞതിലുള്ള വലിയ ചരിതാർത്ഥ്യത്തോടെ ജീവിക്കുക, പ്രവർത്തിക്കുക, അവനവന് എന്നതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടിയും ജീവിക്കാനും, അവനവന്റെ വിജയങ്ങൾ എന്നതുപോലെ മറ്റുള്ളവരുടെ വിജയങ്ങൾക്ക് നേരെ കൈകൂപ്പുവാനും സാധിക്കുന്ന വലിയ ആത്മാക്കളായി തീരുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സർവസംഹാരത്തിന്റെ നാളുകൾക്ക് ശമനം വരുമ്പോൾ ഒരിക്കൽ നമുക്ക് നേരിട്ട് കാണുവാനും നേരിട്ട് സംസാരിക്കുവാനും സാധിക്കും എന്ന പ്രത്യാശയോടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഭാസുരമായ ഒരു ഭാവി നേർന്നുകൊണ്ട് നിർത്തട്ടെ. നിങ്ങളുടെ സ്വന്തം സുഭാഷ് ചന്ദ്രൻ. പ്രിയമുള്ളവരെ, ലോകം കോവിഡിന്റെ ഭീതിയിൽ തുടരുകയാണ്. ഇതിന്റെ ആഘാതം ഏറ്റവും കൂടുതൽ ഏറ്റുവാങ്ങേണ്ടി വന്നത് കുട്ടികൾ തന്നെയാണ്. സാമൂഹ്യ ജീവിതത്തിന്റെ ഊടും പാവും നെയ്തെടുക്കുന്നതിന്റെ രസതന്ത്രം സ്വായത്തമാക്കുന്ന ബാലപാഠങ്ങളാണ് അവർക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ജീവിക്കാനും അതിജീവിക്കാനും നമ്മെ പഠിപ്പിക്കുന്ന കലയാണ് വിദ്യാഭ്യാസം എന്നത് പരക്കെ അംഗീകരിക്കപ്പെട്ടതുമാണ്. പരിചിതമല്ലാത്തതും അനുകൂലമല്ലാത്തതുമായ സാഹചര്യങ്ങളെ മെരുക്കിയെടുക്കാനുള്ള സർഗാത്മകത വളർത്തിയെടുക്കലാണ് വിദ്യാഭ്യാസം എന്നുള്ളത്. വിദ്യാഭ്യാസ മേഖലയിൽ അതിജീവനത്തിനായി നാം ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളാണ് ഒരുക്കിയിരിക്കുന്നത്. ഈ കാലഘട്ടത്തെയും നാം അതിജീവിക്കുമെന്ന് ഉറപ്പാണ്. എല്ലാ കുട്ടികൾക്കും വർണ്ണാഭമായ ഒരു പുതിയ അധ്യയന വർഷം ആശംസിക്കുന്നു. ടെക്നോളജിയുടെ എല്ലാ സാധ്യതകളെയും പ്രയോജനപ്പെടുത്തിയ ഒരു ഓൺലൈൻ വിദ്യാഭ്യാസ കാലത്താണല്ലോ നാം ജീവിക്കുന്നത്. ടെക്നോളജിയെ മാറ്റി നിർത്തിയ ഒരു ജീവിതം നമുക്കാർക്കും ചിന്തിക്കാൻ കഴിയില്ല. പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു ഓൺലൈൻ വിദ്യാഭ്യാസത്തിൻ്റെ തുടർച്ച നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? ആത്മാർത്ഥമായിട്ട് പറഞ്ഞാൽ ഞാനും നിങ്ങളും അതത്രയൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അതിന് പല കാരണങ്ങളുണ്ട്. പക്ഷേ ഈ ഒരു അവസരത്തിൽ, ഈ ജൂൺ 1-ന് എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ അതൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ട. എല്ലാം ശരിയാകും, എല്ലാം പഴയ പോലെയാകും വളരെ കുറഞ്ഞ മാസങ്ങൾക്കുള്ളിൽ എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, ആഗ്രഹിക്കുന്നത്. നിങ്ങൾ വീട്ടിൽ സന്തോഷമായിട്ടിരിക്കുക. നമ്മുടെ അധ്യാപകരും നമ്മുടെ രക്ഷിതാക്കളും മുതിർന്നവരൊക്കെ പറയുന്നത് കേട്ട് നല്ല മക്കളായി പഠന പ്രവർത്തനങ്ങളും മറ്റ് കളിചിരികളുമായി നല്ല രീതിയിൽ നമ്മുടെ സമയത്തെ ഉപയോഗപ്പെടുത്തുക. എല്ലാവിധ ആശംസകളും നേരുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ രതീഷ്, ഉദ്ഘാടകൻ നമുക്കേവർക്കും സുപരിചിതനായ പ്രശസ്ത സാഹിത്യകാരൻ ശ്രീ സുഭാഷ് ചന്ദ്രൻ, മറ്റ് വിശിഷ്ട വ്യക്തികളെ, പ്രിയ രക്ഷിതാക്കളെ, സഹപ്രവർത്തകരെ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥിനികളെ, വീണ്ടും ഒരു ഓൺലൈൻ പഠന രീതിയുമായി ഒരു അക്കാദമിക വർഷം കൂടി ഇന്ന് ആരംഭിക്കുകയാണല്ലോ. സ്കൂൾ അന്തരീക്ഷത്തിലെ പഠന രീതിയിൽ നിന്ന് ഒട്ടേറെ വിഭിന്നമാണെങ്കിലും ഈ ഒരു മഹാമാരിയുടെ കാലത്ത് ഈ ഓൺലൈൻ പഠനത്തെ നമ്മൾ ഓരോരുത്തരും നെഞ്ചോട് ചേർത്തേ പറ്റൂ. ഒട്ടേറെ പ്രതീക്ഷകളോടെ പുതിയ ഒരു അക്കാദമിക വർഷത്തിലേക്ക് കാലെടുത്തു വയ്ക്കുന്ന ഈ അവസരത്തിൽ നമ്മുടെ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്ത് നിങ്ങളോട് സംസാരിച്ച പ്രശസ്ത സാഹിത്യകാരൻ ശ്രീ സുഭാഷ് ചന്ദ്രനോടുള്ള ഈ വിദ്യാലയത്തിൻ്റെ അഗൈതവമായ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. കൂടാതെ ഈ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ച എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം
ഈ ചടങ്ങിൻ്റെ അണിയറ പ്രവർത്തകർക്കും ഈ ചടങ്ങ് വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നടക്കാവ് ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ സ്നേഹോഷ്മളമായ നന്ദി അറിയിക്കുന്നു.